അപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നല്ല ഒരാൾ തേനീച്ചേ പിടിച്ചു തരാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ചകിരി സ്മോക്കറ് പിന്നെ ഒരു കത്തി എടുത്തു അടമുറിച്ചെടുക്കാൻ പിന്നെ ഒരു ലാമ്പും എടുത്തു കഴിഞ്ഞപ്പം പിന്നെ തൊപ്പി എടുത്തു തൊപ്പി നമ്മുടെ മുഖത്ത് കുത്താതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ എല്ലാം അടുക്കി വെച്ചപ്പോഴാണ് ഒരു കത്തി എടുത്തേക്കാൾ കത്തി എടുത്ത് വെച്ചു എന്നിട്ട് വാഴയുടെ കുറച്ച് കച്ചി നമ്മൾ വെട്ടിയെടുത്തിട്ട് അത് വെള്ളത്തിൽ കുതിർത്തു നല്ല നന്നായിട്ട് നമുക്ക് പൊളിച്ചെടുത്ത് കെട്ടാൻ പറ്റുള്ളൂ പിന്നെ ഒരു പേപ്പറും എടുത്തു അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ അങ്ങ് പോവാണ് ചെന്നപ്പോൾ അവിടെ വണ്ടി കിടപ്പുണ്ട വണ്ടിയെ പിന്നെ ചാടി കയറി പെട്ടെന്ന് അവിടെ ചെന്നപ്പം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി പിന്നെ എല്ലാം ചവറെല്ലാം ഉണ്ട് വെട്ടി മാറ്റി തേനീച്ച കയറുന്ന ഭാഗം കണ്ടെത്തി നല്ല വെള്ളമുണ്ടായിരുന്നു എല്ലാം വെട്ടി മാറ്റി വെട്ടി മാറ്റിക്കൊണ്ട് തേനീച്ചൊരു കുത്തി വന്നപ്പം പിന്നെ സ്മോക്കർ വെച്ചിട്ട് പോകുക കൊടുത്തു എന്നിട്ട് പതിയെ ഒരു കട്ടയൊക്കെ എടുത്ത് മാറ്റി അടയൊക്കെ ഓരോന്ന് ഓരോന്ന് നമ്മൾ മുറിച്ചെടുത്തു അപ്പോൾ മുറിച്ചെടുത്തപ്പോൾ ഇതാണ്ട് നല്ലൊരു പീസ് തേനും കിട്ടി നല്ല കളറുള്ള തേനാണ് നല്ല കട്ടിക്ക് ഒരു തേനാണ് അപ്പം നമ്മൾ അടയെല്ലാം വെട്ടി മാറ്റി കഴിഞ്ഞപ്പം അതാണ്ട് കൂടിൻ്റെ അകത്ത് കുറച്ച് തേനൊക്കെ ഇരിപ്പുണ്ട് ഈച്ചയെല്ലാം പല സൈഡിലെ ആയിട്ട് ഒതുങ്ങി ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ അട കെട്ടിക്കൊണ്ടിരുന്നപ്പം തൊപ്പിലോട്ട് ഈച്ച വന്ന് കയറി പിന്നെ അട നമ്മൾ കെട്ടി ഫ്രെയിമേ കെട്ടി കൊടുക്കുകയാണ് വാഴനാർ കൊണ്ടാണ് കെട്ടുന്നത് നന്നായിട്ട് കെട്ടി കെട്ടിവെച്ച് കൊടുക്കുകയാണ് ആറട കെട്ടിയായിരുന്നു അപ്പം നമ്മൾ ആറ് അഞ്ചട നമ്മൾ കെട്ടി കെട്ടിവെച്ച് കൊടുത്തു അപ്പോൾ ഒരട ഫ്രെയിം ഫ്രീ ആയിട്ട് ഇടണം ഈച്ചയെല്ലാം നമ്മൾ കൈ കൊണ്ട് വാരി പെട്ടിയിലോട്ട് കൊടുത്ത് റാണിയെ തപ്പുന്നുണ്ട് റാണിയെ തപ്പി കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കൊക്കോയുടെ ഇലയിൽ റാണി പോയി ഇരിപ്പുണ്ട് കുറച്ച് ഈച്ചകളുമുണ്ട് നമ്മളപ്പം പതിയായ ഇല മുറിച്ചെടുത്ത് കൂടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം തന്നെ റാണി പറഞ്ഞ് കൂട്ടിലോട്ട് കയറി നമ്മൾ